Welcome back to our channel. Now, in this video, MBBS Russia related video, things you have to carry before going to Russia as a medico. You have to carry documents, So, detailed video like program. So first thing, the main documents. You have passport. Then you are plus 2, 10th. Documents on like your Aadhaar, PAN card. All you have to carry copies plus oru korchu photos vendi varum then ibadna povum munpaayta rtp size must so ee kaaryangalakkeyana namukku documents la main aayittu venna kaaryangal ingane 10th um 12th um photos um passport vaane ettum must irulla kaaryangal then oru universal adapter kaaryam nammude ibadta oru plug point alla avadta actually so oru universal adapter nikku amazon nikku purchase cheyan kittum so adu onnum kai kaduga then some dollars ഇവിടെന്ന് പോകും മുൻപ് ആയിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ റൂബിൾസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡോളർ ആയിട്ടോ കയ്യിൽ കുറച്ച് പൈസ കരുതി വെക്കുക കാര്യം ഇപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും നമുക്ക് അവിടെ നോർമലി പൈസ വിഡ്രോ ചെയ്യുന്നത് പോസിബിൾ അല്ല സോ ഇഫ് യു ക്യാരി സം മണി വിത്ത് യു ഇറ്റ് വിൽ ബി യൂസ്ഫുൾ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ യൂസ് ചെയ്യാൻ പറ്റും ദെൻ യു ഹാവ് ടു ടേക്ക് വൺ എ ടി എം കാർഡ് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഒക്കെ പോസിബിൾ ആകുന്ന ഒരു എ ടി എം കാർഡ് നിങ്ങൾ ബാങ്കിൽ നിന്ന് എടുത്തിരുന്നു നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയി കോൺടാക്ട് ചെയ്തിട്ട് അവരോട് പറയാം രജിസ്റ്റർ ചെന്നിട്ട് എനിക്ക് അവിടെ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ മാസ്റ്റർ കാർഡ് വിസ കാർഡ് അത് ഇപ്പോൾ അവർ പറയുന്ന ട്രാൻസാക്ഷൻസ് ഒന്നും പോസിബിൾ അല്ല ബട്ട് ദെൻ ഓൾസോ ആ ഒരു ഇത് ഇപ്പോൾ ഈ വാറിൻ്റെ ബേസിലാണ് അത് പോസിബിൾ അല്ലാത്തത് എന്തെങ്കിലും ഇത് മാറുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ കാർഡ് വെച്ച് നിങ്ങളുടെ പൈസ വിഡ്രോ ചെയ്യാൻ സാധിക്കും സോ ടേക്ക് എ കാർഡ് ഓൾസോ ഇതാണ് ഡോക്യുമെന്റ്സിനുള്ളത് ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയ്ക്കകത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും സോ ഇത് ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടുന്നതല്ല ഈ വീഡിയോ നിനക്ക് യൂസ്ഫുൾ ആയിരിക്കും ദെൻ സെക്കൻഡ് തിങ് നിങ്ങൾ സെൽഫായിട്ട് കുക്ക് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ദെൻ യു ഹാവ് ടു ക്യാരി സം മസാലാസ് നമുക്ക് സ്പെഷ്യലി അവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യൻ മസാലാസ് ആണ് അതും കോസ്റ്റ്ലി ആയിരിക്കും പ്ലസ് പിന്നെ കിട്ടുന്ന നമുക്ക് ചില്ലി പൗഡർ ടെർമറിക് ഒക്കെ അവിടെ കിട്ടുമെങ്കിൽ പോലും നമ്മുടെ ഇവിടുത്തെ ഒരു എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല സോ ഇറ്റ്സ് ബെറ്റർ യു ക്യാൻ ക്യാരി സം മസാലാസ് വിത്ത് അതിപ്പം നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ അങ്ങനെ വെജിറ്റേറിയൻ ആണെങ്കിൽ അങ്ങനെ അതിൻ്റെ ബേസിലുള്ള മസാല ഐറ്റംസ് നിങ്ങൾ ക്യാരി ചെയ്യുക ഇന്ത്യൻ മസാല ഐ മീൻ നമ്മൾ മലയാളീസ് ആണല്ലോ സോ നമ്മുടെ മസാലിൻ്റെ എഫക്റ്റ് എന്താ നോർത്ത് ഇന്ത്യൻ മസാലയ്ക്ക് കിട്ടത്തില്ല സോ ഇത് ക്യാരി സോ ഇതിൻ്റെ ഒക്കെ ലിസ്റ്റ് ലൈക്ക് എത്ര കൊണ്ടുപോകണം എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങൾ ആവശ്യപ്പെടുവാണെങ്കിൽ അടുത്തൊരു വീഡിയോയ്ക്ക് അത് ഇങ്ങനെ എല്ലാം മെൻഷൻ ചെയ്തേ മീൻസ് ഞാൻ കൊണ്ടുപോകുന്ന അനുസരിച്ചിട്ടുള്ള ലിസ്റ്റും കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സസ് ഓക്കെ ഡ്രസ്സിന്റെ കാര്യങ്ങൾ പറയുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ജീൻസ് ടോപ്പ് ഇപ്പോൾ ഗേൾസിന്റെ കേസ് ആണെങ്കിൽ ബോയ്സ് ആണെങ്കിൽ ഷർട്ട് ആൻഡ് ഓൾ തിങ്സ് നിങ്ങൾക്ക് ക്യാരി യാത്രയും വിടുന്നത് കൊണ്ടുപോവാം കാര്യം അവിടെ നമുക്ക് ഓഫറിന് കിട്ടുമെങ്കിൽ പോലും ഇപ്പം നിങ്ങൾ ചെല്ലുന്ന സമയത്ത് വിന്റർ ആയിരിക്കും വിന്റർ സമയത്ത് നമുക്ക് എല്ലാം കോസ്റ്റ്ലി ആയിരിക്കും നമുക്ക് ഇനി ഇപ്പം സമ്മറിലോട്ട് ക്ലൈമറ്റ് മാറുന്ന സമയത്തായിരിക്കും ഈ വിന്റർ ക്ലോത്ത്സിനൊക്കെ ഓഫർ കിട്ടുക അതുപോലെ സമ്മർ ടൈമിലാണെങ്കിൽ ലൈക്ക് സമ്മർ മാറി വിന്ററിലേക്ക് പോകുന്ന സമയത്ത് സമ്മർ സമയത്ത് ഡ്രസ്സ് എല്ലാം നമുക്ക് ഓഫറിന് കിട്ടും സോ നിങ്ങളിപ്പോൾ ഈ ചെല്ലുന്ന സമയത്ത് തണുപ്പായിരിക്കും അതുകൊണ്ട് ഹുഡീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക അവിടെ ചെന്ന് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ഇറ്റ് വിൽ ബി കോസ്റ്റ്ലി പക്ഷേ ഈ സെയിം ഡ്രസ്സ് തന്നെ നിങ്ങൾക്ക് സമ്മറിൽ ഓഫറിനോട് കിട്ടും സോ ആ സമയത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സോ ഇവിടുന്ന് പോകും മുമ്പായിട്ട് എന്തായാലും ഫുൾ സ്ലീവ് ആയിട്ടുള്ള ടോപ്പോ ഹുഡീസോ കാര്യങ്ങളോ എടുക്കാൻ ശ്രമിക്കുക ആൻഡ് മോസ്റ്റ്ലി ജീൻസ് യൂസ് ചെയ്യുക വിന്ററിൽ നമുക്ക് വേറെ ഡ്രസ്സ് കൂടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല മീൻസ് കോളേജ് റെസ്ട്രിക്ഷൻസ് അല്ല നിങ്ങൾക്ക് ഈ ക്ലൈമറ്റ് ബേസ് ചെയ്തിട്ട് ജീൻസും ടോപ്പോ അല്ലെങ്കിൽ ജീൻസോ ഷർട്ട് വാട്ടോ ഇട്ടേസ് അതായിരിക്കും നിങ്ങൾക്ക് മോസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുക സോ അത് കഴിഞ്ഞ് പിന്നെ തെർമൽ വെയർ ഓഫ് കോഴ്സ് നിങ്ങൾ തെർമൽ വെയറിൻ്റെ ഒരു പെയർ എടുത്ത് വെച്ചിരിക്കണം കാര്യം അവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലൈമറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും സോ ഇത് നിങ്ങളിപ്പോൾ ഇന്ത്യനായിട്ട് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റും ലൈക്ക് ഒരു 3-4 മന്ത്സിൻ്റെ കാര്യമുള്ളത് കഴിയുമ്പോൾ നിങ്ങൾ ആ ക്ലൈമറ്റുമായിട്ട് ഓക്കെ ആവും ദെൻ ഡോക്ടേഴ്സ് കോട്ട് ഓഫ് കോഴ്സ് ആപ്ലോട്ട് നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക അവിടെ ചെന്ന് കഴിഞ്ഞാലും കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും അല്ലെങ്കിൽ കഴിയുമ്പോഴേക്ക് ഏതൊക്കെ ഷോപ്പിലായിരിക്കും നമുക്ക് ലോ കോസ്റ്റിന് കിട്ടുക അങ്ങനെയൊക്കെ അപ്പോൾ അതുവരെ യൂസ് ചെയ്യാൻ വേണ്ടി എന്തായാലും ഡോക്ടേഴ്സ് കോട്ട് ഉടനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുക നമുക്ക് ഫുൾ സ്ലീവ് ആൻഡ് ഈ ലെങ്ത് ആണ് വരുന്നത് സോ അത് നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ മതി എങ്ങനെ ആ ഒരു പിക്ചർ ലൈക്ക് റഷ്യൻ ഡോക്ടേഴ്സ് കോട്ടിൻ്റെ പിക്ചർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഗൂഗിൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക
ദെൻ നമുക്ക് അവിടെ പി ടി ക്ലാസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ സ്പോർട്സ് ഷൂ, ഐ മീൻ റണ്ണിങ് ഷൂ ഈസ് ഇനഫ്. പിന്നെ ജോഗേഴ്സ് അല്ലെങ്കിൽ ടീ ഷർട്ട് അല്ലെങ്കിൽ പിന്നെ ട്രാക്ക് സൂട്ട് ഇതെങ്കിലും എടുത്ത് വെക്കുക. ആ പിന്നെ നിങ്ങൾ കയ്യിൽ കരുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻസ്, നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ലൈക്ക് റെഗുലർ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും മെഡിസിൻസ് ഉണ്ടെങ്കിൽ ആ മെഡിസിൻ്റെ കൂടെ അതിൻ്റെ ബിൽ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ എടുത്ത് വെക്കുക. പിന്നെ നമുക്ക് നോർമലി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കപ്പ് സിറപ്പ് അല്ലെങ്കിൽ ലൈക്ക് പിന്നെ ഉള്ളത് മെഡിസിൻസ് ആണ്. മെഡിസിൻ നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന മെഡിസിൻ വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അതിന് ഫാർമസിസ്റ്റ് കിട്ടുന്ന ബില്ല് നിങ്ങൾ അതിന് തന്നെ വെക്കുക. പിന്നെ നോർമലി ഇപ്പോൾ ഒരു സ്റ്റീമർ എടുത്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാര്യം അവിടെ ചെന്ന് കഴിയുമ്പോൾ ക്ലൈമറ്റ് ഒക്കെ വരും, നല്ല പനിയും കാര്യങ്ങളൊക്കെ വരും. സോ ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ വിക്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എടുത്ത് വെക്കാം. കാര്യം ഇവിടുത്തെ മെഡിസിനൊക്കെ കുറച്ച് ഡോസ് കൂടുതലാണ് അവിടുത്തെ മെഡിസിൻ. സോ നമുക്ക് ആ സ്റ്റാർട്ടിങ് സമയത്തൊന്നും പെട്ടെന്ന് ഇത് പറ്റണമെന്നില്ല. സോ നിങ്ങൾക്ക് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ഒക്കെ എടുത്ത് വെക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അങ്ങനെ എമൗണ്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല, അവിടെ എല്ലാം അവൈലബിൾ ആണ്. ദെൻ ഓൾസോ നമുക്ക് ആ സ്റ്റാർട്ടിങ് സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടി നല്ലതായിരിക്കും. പിന്നെ എല്ലാവർക്കും ഡൗട്ട് ആണ് ലാപ്ടോപ്പോ ഐപാഡ് എന്തെങ്കിലും കൊണ്ടുപോകണം എന്നുള്ളത്. ഇഫ് യു ഹാവിങ് ദെൻ ഇറ്റ്സ് ഗുഡ്, നമുക്ക് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാര്യം നിങ്ങൾക്ക് ക്ലാസ്സിൽ പ്രസന്റേഷൻസും കാര്യങ്ങളും വരുമ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഇപ്പോൾ ദിനോട്സ് ഓഫ് ആയി, നമുക്ക് മൊബൈൽ എല്ലാം പോസിബിൾ ആണ് ഇപ്പോൾ. പിന്നെ അവിടെ ക്ലാസ്സിൽ നമുക്ക് എല്ലാം അലോഡ് ആണ്, ലൈക്ക് ഇപ്പോൾ ടാബോ മൊബൈലോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ട് നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ കോളേജിൽ തരുമ്പോൾ അത് യൂസ്ഫുൾ ആയിരിക്കും. സോ ടാബോ ലാപ്ടോപ്പ് എനിത്തിങ് നിങ്ങൾക്ക് ക്യാരി ചെയ്യാവുന്നതാണ്. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്സിൻ്റെ കാര്യമാണ്, ഇവിടെ നമുക്ക് ഇപ്പം ഗൈഡോ കാര്യങ്ങളും കൊണ്ടുപോകാനായിട്ടുണ്ടോയെന്ന്. സി ഐ എം നെവർ ഗോണ ഫോഴ്സ് എനിവൺ ടു ടേക്ക് ബിക്കോസ് അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. നമുക്കെല്ലാം ഇപ്പോൾ സൈറ്റിൽ അവൈലബിൾ ആണ്. സോ ഇത്രയും വെയിറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ബട്ട് എന്നെ ഓൾസോ ഇപ്പോൾ അങ്ങനെ ഒരു ഹാബിറ്റ് ഉള്ളൊരു കുട്ടിയാണെങ്കിൽ ലൈക്ക് ഇൻ ടെസ്റ്റ് നോക്കി നോക്കി പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ ക്യാരി. പക്ഷേ അത്ര ബൾക്കായിട്ടായിരിക്കും ഈ വീഡിയോ ചാർജസ് ഒക്കെ വരുമ്പോൾ നല്ല ബൾക്കാണ്. അപ്പോൾ അത്രയും വെയിറ്റും കൂടി നിങ്ങൾ ക്യാരി ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മോസ്കോ ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആയിരിക്കും. സോ 30+7 ആയിരിക്കും നിങ്ങളുടെ വെയിറ്റ് അലോവൻസ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ലൈക്ക് വേറെ ഏത് യൂണിവേഴ്സിറ്റി നിങ്ങൾ പോവുകയാണെങ്കിലും ഡൊമസ്റ്റിക് ആയിരിക്കും. സോ 20+7 നമുക്ക് അലോവൻസ് ഉള്ള വെയിറ്റ്. അപ്പോൾ 10 എക്സ്ട്രാ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. ഈവൻ അതൊരു 3 kg എക്സ്ട്രാ ആയാലും 4 kg ആയാലും 1 kg ആയാലും അവിടെ നമുക്ക് പേയ്മെന്റ് 10 kg ആയിരിക്കും കൊടുക്കേണ്ടി വരിക. സോ അതനുസരിച്ച് വേണം നിങ്ങൾ പാക്ക് ചെയ്യാൻ. പിന്നെ ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോളിയുടെ ആണ്. നമുക്ക് മെയിൻ ക്യാരി എന്നുള്ള 30 kg ആണ് വരുന്നത്. പിന്നെ ഹാൻഡ് ക്യാരി ഇസ് ലൈക്ക് 7 kg. സെപ്പറേറ്റ് ആണ് നിങ്ങൾക്ക് ലാപ്ടോപ്പ് ബാഗ് വരുന്നത്. ലാപ്ടോപ്പ് ബാഗിൽ നമുക്ക് എവിഡൻസ് പാടില്ല. ലാപ്ടോപ്പ് വെക്കുക, അത്യാവശ്യം ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് അതിന് ക്യാരി ചെയ്യാം. ബുക്സും കാര്യങ്ങളും നിങ്ങൾക്ക് കയ്യിൽ പിടിക്കാവുന്നതാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാക്കറ്റിന്റെയും ബൂട്ട്സിന്റെയും കാര്യമാണ്. ആക്ച്വലി നിങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് എന്തായാലും ഒരു നോർമൽ ജാക്കറ്റ് എടുക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടുത്തെ ജാക്കറ്റും ബൂട്ട്സും മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇവിടുത്തെ നമ്മുടെ ക്ലൈമറ്റുമായിട്ട് ഒട്ടും സിങ്കിങ് അല്ല. സോ ഇറ്റ്സ് ബെറ്റർ യു ക്യാൻ പർച്ചേസ് ആഫ്റ്റർ റീച്ചിങ് ദെയർ. സോ കുറച്ച് ഡൗട്ടും കാര്യമൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, ഐ മീൻ എ ഡീപ്പ് ഡീറ്റെയിൽ, അതിൻ്റെ ഒരു വീഡിയോ ഉറപ്പായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ കൊണ്ടുപോകണം, എത്രത്തോളം മസാല ക്യാരി ചെയ്യണം, ഏതൊക്കെ മെഡിസിൻ ക്യാരി ചെയ്യണം, ഏതൊക്കെ ബുക്സ് ആണ് വേണ്ടത്, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ഞാൻ നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് ഫുള്ളായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും ഗൈസ്.